നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തേക്ക് നമ്മുടെ പൂഞ്ഞ റാശൻ പി സി ജോർജ് അവിടെ ചെല്ലുകയുണ്ടായി. അന്നേരം അവിടുത്തെ ചൂടാപ്പികൾ അദ്ദേഹത്തെ കൂവുകയും അദ്ദേഹം തിരിച്ച് നല്ല മറുപടിയൊക്കെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം, ഇന്ത്യ എന്ന പരമാധികാര റിപ്പബ്ലിക്ക ജനാധിപത്യ രാജ്യത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആ കൺട്രോളിലുള്ള അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള വല്ല സ്ഥലങ്ങളുമൊക്കെ ഉണ്ടോ? ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലം ഈ ഐ എസിൻ്റെ വല്ല നിയന്ത്രണത്തിൽപ്പെടുന്ന സ്ഥലങ്ങളാണോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് പൊതുവെ അവിടുന്ന് കാണുന്നത്. അവിടെ ഉള്ളവർ സാധാരണ ഹെൽമെറ്റൊന്നും വെക്കാറില്ല എന്നാണ് പറയുന്നതും, പറയുന്നത് മാത്രമല്ല അത് സത്യവുമാണ്. അവിടെ അതായത് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ഹെൽമെറ്റൊന്നും, അവർക്ക് ഈ ഇന്ത്യൻ നിയമമൊന്നും ബാധകമല്ല, അവർ ഹെൽമെറ്റ് വെക്കാറില്ല. അവർ പകരം വെളുത്ത ഒരു വട്ടത്തൊപ്പിയാണ് വെച്ചുകൊണ്ട് പോകുന്നത്. അവരോട് പോലീസ് പോലും അതൊന്നും ചോദിക്കാറില്ല, ഫൈൻ ഈടാക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഈരാറ്റുപേട്ട എന്താ സ്വതന്ത്ര റിപ്പബ്ലിക് വല്ലതുമാണോ? ജനാധിപത്യ ഇന്ത്യയിലെ ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ പോയി വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല എന്നാണോ? ഒരു സമുദായത്തിന് ഭൂരിപക്ഷമായാൽ ജനാധിപത്യമല്ല മതാധിപത്യം മതിയെന്നാണോ? ഇന്ത്യൻ ഭരണഘടന നൽകുന്ന പൗരസ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള പ്രത്യേക ഭരണഘടന വല്ലതും അവിടെ നിലവിൽ പ്രാബല്യത്തിലുണ്ടോ? അതോ പ്രത്യേക സമുദായത്തിൻ്റെ പിന്തുണ ഉള്ളവർ മാത്രം സ്ഥാനാർത്ഥികൾ ആകാവൂ എന്നാണോ? ഒരു സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കേണ്ട ആൾ ജനപ്രതിനിധി ആയാൽ മതിയെന്നാണോ? ഇന്ന് അവിടെ ജനിച്ചു വളർന്ന ജനപ്രതിനിധിയെ തടയുന്നു, നാളെ പോലീസിനെ തടയുകയും സ്വതന്ത്ര ഭരണം പ്രഖ്യാപിക്കുകയും ചെയ്യുമോ? ഒരു പ്രദേശത്ത് ഭൂരിപക്ഷമായാൽ എന്തും ആകാം എന്നാണോ? മതഭ്രാന്തന്മാരെ തുറന്നു കാട്ടിയാൽ തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ പോലും അനുവദിക്കാതിരിക്കുന്നതിനെ ജനാധിപത്യം എന്നല്ല മതാധിപത്യം എന്ന് തന്നെയാണ് പറയേണ്ടത്. പി സി ജോർജ് വിജയിക്കട്ടെ തോൽക്കട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. മതത്തിൻ്റെ പേരിൽ സംഘടിച്ചു ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് ഒരു കൂട്ടർ. വോട്ട് ബാങ്കിന് വേണ്ടി ഇവറ്റകളെ പിന്തുണയ്ക്കുന്നവർക്ക് ഭാവിയിൽ കനത്ത വില നൽകേണ്ടി വരും എന്നത് 100% ഉറപ്പാണ്. ഇന്ത്യക്കുള്ളിൽ സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ ഉണ്ടാക്കി സ്വന്തം നിയമവും ഭരണവും സൃഷ്ടിക്കാൻ അനുവദിക്കുന്നത് തീക്കളിയാണ്. ചരിത്രബോധം ഇല്ലാത്തവരാണ് ഇവറ്റകളെ പിന്തുണയ്ക്കുന്നത്. കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്നത് നാം കണ്ടതാണ്. മുന്നറിയിപ്പുകൾ അവഗണിച്ചതിൻ്റെ ഫലമാണ് ഇന്നും തുടരുന്ന അവരുടെ യാതന. കാലം പലതിനും കൃത്യമായ മുന്നറിയിപ്പ് നൽകും. വിവേകമുള്ള സമൂഹം അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധം തീർക്കും, അല്ലെങ്കിൽ തലമുറകളോളം നരകയാതന അനുഭവിക്കേണ്ടി വരും. രാഷ്ട്രീയം നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയുടെ നിഷ്കളങ്കത അവരുടെ തന്നെ നാശമായി തീർന്നില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല. അതാണ് ലോകചരിത്രം. മതേതരത്വം എന്നാൽ ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് മാത്രം ബാധകമായതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയേ നിവർത്തിയുള്ളൂ. പ്രതികരിക്കരുത്. അങ്ങനെ ചെയ്താൽ സവർണനായും ഫാസിസ്റ്റായും സംഘിയായും മുദ്രകുത്തി അവർ വേട്ടയാടും. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ശരി, മതേതരത്വം ജയിക്കട്ടെ. കേരളം സിന്ദാബാദ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.